ഇന്ന് വന്ന എന്തായാലും മുതലായിട്ടുണ്ട്. Hey, what's up, my lads? Welcome back to Pro Angler's Fishing. അപ്പൊ ഞാനെപ്പോഴും സാധാരണയായിട്ട് ഇൻട്രോ എടുക്കുന്നത് മീൻ അടിക്കുന്നതിന് മുമ്പാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇൻട്രോ എടുക്കുന്ന പറയുമ്പോഴത്തേക്ക് കിഡിലിട്ട് വാളടിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് രണ്ടു മൂന്ന് മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ മീനാണ് എങ്ങനെയൊക്കെയാണ് കിട്ടിയതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പൊ നമുക്ക് ആദ്യം പോയി ആ വീഡിയോ കണ്ടിട്ട് വരാം. ആദ്യം ആദ്യം രണ്ട് കുത്തു കുത്തി മീനും ആളെ വട്ടം നടക്കല്ലോ കൂടി അതൊരു നല്ല നല്ലൊരു കുട്ടി അയ്യോ തല കയറ്റണ തല കയറ്റണ സെറ്റ് ഓഫ് ദ പൊളി അടിക്കാൻ വന്നാണ് അവനത്തെ അയ്യോ ഫാൾസ് ഹൂക്കിലാണ് നമുക്ക് മീൻ കറി കിട്ടിയേക്കുന്നത്. ഈ ലുക്കാന സ്പാരോടെ കണ്ടോ ഡിഫോൾട്ട് ഹുക്കാണിത്. ഈ സെയിം ഹുക്കിൽ തന്നെയാണ്. ഈ ഒരു സപ്പോർട്ടിന് മാത്രം ഇത് കയറിയിട്ടുണ്ടായിരുന്നേ ഉള്ളൂ. പക്ഷെ പ്രധാന ഹുക്ക് ഇതായിരുന്നു. നമുക്ക് നിസ്സാരമായിട്ട് തന്നെ പൊട്ടിപ്പോണ്ട് തന്നെ കയറി കിട്ടി. ഇങ്ങോട്ട് വടിയില്ല ഓർക്കണേ. ഇത് കണ്ടാ അതെ നമുക്ക് ഇത്ര നേരം കണ്ടാ എന്നാ ഇത്ര നേരം ഫൈറ്റ് എടുത്തിട്ട് സാധനമാണ് ഈ കാണുന്നത്. പൗൾ ഹുക്കിലാണ് ഈ സാധനം കയറിയത്. ശരിക്കും മീൻ ആണെന്ന് പോലും നമുക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു അടിപൊളി രണ്ട് കുത്തു കുത്തിക്കായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ഈ ഡീവരാണത്. ഏകദേശം 3 കിലോ മേലിലാണ് ഇതിൻ്റെ തൂക്കം നമ്മുടെ ആശാൻ പറഞ്ഞത്. ഇപ്പം നമ്മുടെ ഇതിൻ്റെ മെഷർ എന്തായാലും എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതൊന്നും നമുക്ക് തൂക്കാനുള്ള മാർഗമില്ല. ഓ പൊള്ളി
വൈറ്റ് കേട്ടോ പൊള്ളി വെള്ളത്തിന് മേളിൽ കുറെ അവസരം കൊടുക്കരുത്, അതിന് മുമ്പ് തന്നെ കയറ്റിക്കണം. കണ്ടതേ ഇത്ര ഫ്ലൈറ്റ് എടുത്ത് നമുക്ക് കേറി കിട്ടിയ സാധനമാണ്. ഇപ്പൊ ഞാൻ ഈ വള്ളത്തിൽ ചൂടിടാൻ പോയിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു മടൽവാഹ കിട്ടുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനത്തെ എന്റെ കൈ പിടിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അത്രത്തോളം എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ്, എന്റെ നമ്മുടെ നാടൻ വരാലിലേക്ക് പോലെ തന്നെ തോന്നിക്കുന്ന ഡിസൈനാണ്. പക്ഷെ നല്ല ഇത്രയും ഹെവി ആയിട്ട് നമ്മുടെ നാടൻ വരാല് വളരൂ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും കണ്ടോ ഇത്രയും സൈസുള്ള ഒരു വാഹ ഞാൻ ആദ്യമായിട്ടാണ് എന്റെ കയ്യിലിങ്ങനെ പിടിക്കുന്നത്. കേട്ടോ നല്ല കിടിലും ഫൈറ്റ് ഒക്കെ ആയിരുന്നു. ഞാൻ ഗോപ്രോ വെള്ളത്തിൽ ഇറക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പൊ ഇതാണ് ഇവന്റെ തലയുടെ സൈസ് എന്ന് പറയുന്നത്. കേട്ടോ ഇവന്റെ ഫിൻസ് ഒക്കെ നോക്കിയത് നല്ല അടിപൊളിയായിട്ട് വിടർന്ന് വരുന്ന ഫിൻസ് ആണ്. ശരിക്കും നമ്മുടെ നാടന്റെ ആ ഒരു ലുക്സ് ഒക്കെ തന്നെയാണ്, പക്ഷെ ഇതിന് ഭയങ്കരമായിട്ട് സൈസ് വയ്ക്കുന്ന ഒരു ഇനം കൂടിയാണിത്. അപ്പൊ എന്തായാലും ആദ്യമായിട്ട് ഈ ഒരു സാധനത്തിന് കിട്ടിയതിനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. വിഷ്ണു ചേട്ടനാണ് മീൻ അടിച്ചേക്കുന്നത്. ഗൈസ് ഞാനിപ്പോ ഔട്ട്ഡോർ എടുത്തിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് പോയ സമയത്താണ് ശരിക്കും മീൻ അടിച്ചത്. ഇപ്പൊ ഓൾമോസ്റ്റ് ടൈം എന്ന് പറഞ്ഞാല് ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ എല്ലാരും കൂടെ ഒളിച്ചു വരില്ല കേട്ടാ. ഇന്ന് വന്ന എന്തായാലും മുതലായിട്ടുണ്ട്. ഒരു 3 കിലോ തുമ്പത്ത് വന്നിട്ട് പിന്നെ അടുത്ത് കണ്ണ അങ്ങനെ അബദ്ധം ഒന്നും കാണിക്കാണ്ട് തന്നെ നമുക്ക് മീൻ കയറി കിട്ടി. വിശ്വചേട്ടനാണെന്നുണ്ടെങ്കിൽ രാവിലെ എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് നേരേക്ക് ഉറക്കം പോലെ നിന്നിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. ഇത്ര നേരം ഇട്ടു ആശാരി മീനൊന്നും അടിച്ചിട്ടില്ലായിരുന്നു ഇതുവരെയായിട്ടും. അപ്പൊ അതിന്റെ ഒരു സങ്കടത്തിലൊക്കെ ഇരിക്കുകയാണ്. എന്തായാലും മീൻ അടിച്ചേല് ഫോൾഹുക്കാണെന്ന് കേട്ടാ. വാളക്ക് ഫോൾഹുക്കാണ് വാളക്കെന്ന് പറഞ്ഞു. സോ ഗൈസ് കണ്ട അതെ ഇത്രയും ഉണ്ട് നമ്മുടെ മീൻ എന്ന് പറയുന്നത്. അയ്യോ നമുക്ക് ഏറ്റവും അതായത് ഇന്ന് കിട്ടിയ ഏറ്റവും അടിപൊളി ഹെവി സൈസ് ചെമ്പല്ലിയാണ്. ഓൾമോസ്റ്റ് ഒരു 2.25 മേലെ തൂക്കം ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും മെഷർ എടുക്കാഞ്ഞത് ഭയങ്കര ഒരു നഷ്ടമായി പോയി. ശരിക്കും എന്റെ തൂക്കം അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് മെഷർ തന്നെ എടുക്കേണ്ടതായിരുന്നു. ഞാൻ ഈ കാസ്റ്റിംഗ് പരിപാടിക്ക് ഇറങ്ങിയിട്ട് തന്നെ എനിക്ക് ഇത്രയും വലിയ ചെമ്പല്ലി അടിച്ച് നമ്മൾ ലൈവ് വള്ളത്തിലുള്ളപ്പോഴത്തേക്ക് അടിച്ച് കിട്ടുന്നത് ഇത് ആദ്യമായിട്ടാണ്. കണ്ട അതെ ഇവന്റെ വായക്ക കേട്ടോ. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ കിഡ്നപ്പൻ. ശരിക്കും ഇവന്റെ കണ്ണിലാണ് അടിയുണ്ടത്. നമ്മുടെ ലൂറിൽ കയറി അടിച്ചപ്പോഴത്തേക്ക് കണ്ണിലാണ് അടി വീണേക്കുന്നത്. അതുകൊണ്ടാണ് ഈ കണ്ണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ട നല്ല അടിപൊളി കളറൊക്കെ ഉള്ള നല്ല കിണ്ണപ്പൻ ചെമ്പല്ലിയായിരുന്നു. കണ്ട അതെ പൊളി. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോയതായിരുന്നു. എനിക്ക് യാതൊരുവിധ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഈ മീൻ അടിക്കുമെന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ മീൻ അടിച്ച് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ പരിപാടികളൊക്കെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് ഒരു 6:30 ആയി കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഓടി കുറേ ദൂരം എത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതോടെ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് നമ്മളെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.